ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. സോ നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു കുറച്ച് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ മേക്കപ്പും. വളരെ ഈസി ആയിട്ട് അച്ചീവബിളാണ് ഈ ലുക്ക്. ആൻഡ് ഇന്നത്തേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് അതിനകത്ത് ഐ ഗ്ലിറ്റർ, പിന്നെ അതിൻ്റെ eyebrow and the lipstick is from a Lil store, AliExpress ലൊരു സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത്. ഇവിടെ പ്രോഡക്ട്സ് എല്ലാം പ്രിറ്റി ഗുഡ്, ഓക്കെ. ലൈക്ക് ഞാൻ തെറ്റൊന്നും പറയാനില്ലാത്തൊരു ആണ്. ലിപ്സ്റ്റിക് ഒഴിച്ച്, ലിപ്സ്റ്റിക് വെച്ച് ഡ്രൈയിങ് ആണ്, പക്ഷെ നല്ല എന്താ പറയുക, നല്ലൊരു വെൽവെറ്റി ഫിനിഷാണ്, ഒട്ടും ബജ്ജാവുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ലുക്ക് ഇഷ്ടം, ഐ മീൻ ഈ പ്രോഡക്ട്സിനൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തായാലും താഴെ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വാട്സോ എവർ. അപ്പോൾ നിങ്ങളത് ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ പിന്നെ എന്നെ ഞാൻ എവിടെ പോയി എന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഒരുപാട് കമൻറ്റ്സ്, ഡയറക്റ്റ് മെസ്സേജസ്, ഇമെയിൽസ്, മെസ്സേജസ് ഒരുപാട് എനിക്ക് വന്നിരുന്നു. ഞാൻ എല്ലാത്തിനും രണ്ട് ദിവസം മുന്നെയാണ് എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്തത്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് ഇയർ ബാലൻസ് പോയിട്ടാണ്. എന്ന് വെച്ചാൽ വേറെ ഇവിടെ ഒരുപാട്, ഇപ്പോൾ സ്പ്രിംഗ് ആണ്, ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഈ പൂക്കൾ കൊണ്ടുള്ള അലർജി, പൂക്കളുടെ പൊടി കൊണ്ടുള്ള അലർജി, പോളൻ കൊണ്ടുള്ള അലർജി. അപ്പോൾ എനിക്കും ഉണ്ട്, പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരി കൂടുതലായിരുന്നു. എനിക്ക് ഇത്രയും സൈനസൈറ്റിസ് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര വിഗറസ് ആയിട്ട് തുമ്മി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇയർ ബാലൻസ് പോയതാണ്. അത് മാറാൻ 3 to 6 weeks എടുക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഇപ്പം എനിക്ക് ഐ എം ഫീലിംഗ് എ ലോട്ട് ബെറ്റർ. അപ്പോൾ അതും കൂടെ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഐ എം സോ സോറി. എനിക്കൊരു മെസ്സേജ് ഇടാനോ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യാനോ ഉള്ള ഒരു ലൈക്ക് ഒരു സ്റ്റേജിലല്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥയായിപ്പോയി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ജോലിക്ക് പോകാൻ പറ്റിയില്ല, സായിനെ നോക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഹൊറിബിൾ സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഐ എം സോ സോറി. നിങ്ങൾ എൻ്റെ സിസ്റ്ററിനൊക്കെ മെസ്സേജ് അയച്ച് ചെയ്ത ഒക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഐ എം സോ സോറി. ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തില്ല, ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. സോ നൗ ഐ എം ബാക്ക് ഇൻ ആക്ഷൻ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് ലുക്കിൽ തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വിത്തൗട്ട് ഫെർദർ ഡു നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇസ് നാച്ചുറലി ഫൗണ്ടേഷൻ. ഞാൻ യൂസ് ചെയ്യുന്നത് നിക്സിൻ്റെ ടോട്ടൽ കൺട്രോൾ ഡ്രോപ്പ് ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ഇസ് ക്യാമൽ എന്നാണ്. ഇത് സെക്കൻഡ് ഡാർക്ക് ഷെയ്ഡാണ്, പക്ഷേ എന്നാലും കുറച്ച് ലൈറ്റാണ്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയ്ബെലിൻ്റെ തന്നെ ഫിറ്റ് മീ കൺസീലർ, എൻ്റെ ഷെയ്ഡ് ഇസ് 35 ഡീപ്പ് ഫോൺസ്, അതെടുത്തിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐ സർക്കിൾസ് നന്നായിട്ട് കവർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ആൻഡ് ആ ബ്യൂട്ടി ബ്ലെൻഡ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ എൻ്റെ ഹൈ പോയിൻറ്റ്സ് ഓഫ് ദ ഫേസിൽ അപ്ലൈ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇച്ചിരി ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. മാക്കിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടായിരുന്നു എൻ്റെ പഴയത്, ഷെയ്ഡ് ഒന്നും എനിക്കറിയില്ല, അതെല്ലാം പോയി എൻ്റെ നിന്ന്. അത് ഞാൻ ജസ്റ്റ് വെച്ചിട്ട് എൻ്റെ മുഖത്തൊന്ന് ലൈക്ക് ഒരു ബ്രോൺസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡാർക്കർ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലായിടത്തും അണ്ടർ ആയി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഞാനിത് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ലൂസ് പൗഡർ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. ഒരു മാറ്റ് എഫക്റ്റ് കിട്ടാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം, ബിക്കോസ് നമ്മൾ ഐ ലിഡിൽ മേക്കപ്പ് ചെയ്യണതിന് മുമ്പ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പാലസ് W7 ഡെലീഷ്യസ് പാലറ്റ് എന്നാണ് ഈ പാലറ്റിൻ്റെ പേര്. അതൊരു ആ തേർഡ് ഷെയ്ഡ് ഞാൻ കാണിച്ചില്ല, ലെഫ്റ്റ്, അതെടുത്തിട്ട് നമ്മുടെ ഐ ലിഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ലൈക്ക് ബ്രൗണി മാറ്റി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പോപ്പ് ഔട്ട് ആക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സോ രണ്ട് ലിഡിലും നന്നായി ചെയ്യുക, നന്നായി ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഞാൻ കോക്യൂട്ടിൻ്റെ ഈ ഐ ഷാഡോ ഗ്ലിറ്റർ പാലറ്റ് എടുത്തിട്ട് ആ ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് എടുത്തിട്ട് എൻ്റെ റിംഗ് ഫിംഗർ കൊണ്ടാണ് ഞാൻ യൂഷ്വലി ഗ്ലിറ്റേഴ്സ് ആൻഡ് പിഗ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യണം. എനിക്കതാണ് ഇഷ്ടം. എന്നിട്ട് ഞാനിത് നന്നായിട്ട് എൻ്റെ എന്താണ് കണ്ണിൻ്റെ ലിഡിൽ നന്നായി പ്ലേസ് ചെയ്യാണ്. ഇതൊരു ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡിങ് ചെയ്താലും ഇത് കണ്ണിൻ്റെ താഴെ ഒന്നും വീഴില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രാക്ടിക്കലാണത്. ഒരു സ്റ്റിക്കി ഒരു എഫക്റ്റ് ഉള്ളത് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനിതിങ്ങനെ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഒറ്റ റബ്ബ് ചെയ്യുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് റിംഗ് ഫിംഗർ കൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെയ്യാൻ പോണ മെയ്ബെലിൻ്റെ ഹൈപ്പർഷാ വിങ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ നല്ലൊരു വിങ് നന്നായിട്ട് വരയ്ക്കുകയാണ്. നാച്ചുറലി ഗ്ലിറ്ററിൻ്റെ മുകളിൽ കൂടെ വിങ് വരയ്ക്കുമ്പോൾ കുറച്ച് ഗ്ലിറ്ററൊക്കെ വിങ്ങിൻ്റെ മുകളിൽ കൂടെ കാണും, പക്ഷേ പേടിക്കണ്ട, ഐ വിൽ സോർട്ട് ദാറ്റ് ഔട്ട്. ഇനി അടുത്ത് ഞാൻ എസെൻസിൻ്റെ ഐ പെൻസിൽ എടുത്തിട്ട് എൻ്റെ കണ്ണ് നന്നായി ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാണ്. എൻ്റെ ടൈറ്റ് ലൈൻ ചെയ്തിട്ട് ഈ ഗ്ലിറ്ററൊക്കെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിങ്ങിൻ്റെ മുകളിൽ കൂടെ ആ പെൻസിൽ കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ലുക്കും എല്ലാം നമ്മുടെ ആ വിങ്ങിന് കിട്ടും.
ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മെയ്ബെലിൻ്റെ ബിഗ് ഷോട്ട് കൊളോസൽ മസ്കാര യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ രണ്ട് കണ്ണും ലാഷസിൽ ഒരു 2 കോട്ട്സ് നന്നായിട്ട് അപ്ലൈ ആണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മസ്കാര ആവുക. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി വേറൊരു മസ്കാര മേടിക്കുന്നു എന്ന് വെച്ചാൽ, എനിക്ക് അത്രയും ഇഷ്ടമായി ഈ മസ്കാര. നല്ല ഫോൾസീസ് വെച്ച എഫക്റ്റാണ്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ഐബ്രോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ കോക്യൂട്ടിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇതിനെ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ പെൻസിലും ഒരു സൈഡിൽ സ്പൂളിയാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എൻ്റെ ഐബ്രോ ഫില്ലിൻ ചെയ്യാണ്. ഈ ഐബ്രോ പെൻസിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടുണ്ടല്ലോ നല്ല നമ്മുടെ ആർച്ചൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല നല്ല കളറുമാണ്, അതിൻ്റെ ഷെയ്ഡൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഐബ്രോ ഫില്ലിൻ ചെയ്തിട്ട് ജസ്റ്റ് ആ സ്പൂളി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അനി അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഞാൻ പറയില്ല, ഇപ്പോൾ നല്ല ഡാർക്ക് ലൈറ്റ് ഫൗണ്ടേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കോൺടോർ ചെയ്തൊരു നാച്ചുറൽ ലുക്ക് വരാനാണ് അങ്ങനെ ചെയ്തത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇസ് ലിപ്സ്റ്റിക്. അതും കോക്യൂൻ്റെ ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ എന്നാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ നല്ല ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെയൊക്കെ ഒരു സ്കിൻ ടോണിന് ചേരുന്ന, ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഷെയ്ഡാണ്. സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ പോലും ഒരുവിധം നല്ലൊരു വെൽവെറ്റി ബച്ച് പ്രൂഫ് ലിപ്സ്റ്റിക്കാണിത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ആയിരുന്നില്ല ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെയ്ത ലുക്ക് ഇഷ്ടമായി, ഹെൽപ്ഫുള്ളായി, നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ലൈക്ക് ദിസ് വീഡിയോ. എന്തെങ്കിലും സജഷൻസോ കമൻസ് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ എല്ലാം റിപ്ലൈ ചെയ്യാം. ആൻഡ് ഓൾസോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഡു ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ തന്നെ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തപ്പി കഷ്ടപ്പെടേണ്ട എല്ലാ ദിവസവും. ആൻഡ് ഓൾസോ പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നാൽ ഡെഫിനറ്റ്ലി ക്ലിക്ക് ചെയ്ത് മേടിക്കാം. അവർക്ക് ഒരു സെയിലും വരുന്നുണ്ട്, 11/11 sale അങ്ങനെ കണ്ടു വന്നു. സോ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. അപ്പോൾ നാളെ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നാണ്, ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് ടൈം. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല, ഞാൻ നിങ്ങളെല്ലാവരെയും വേറൊരു വീഡിയോയിൽ കൂടെ എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.